الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا، وإن كان مثقال حبة من خردل أتينا بها، وكفى بنا حاسبين. സത്യ വിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും അല്ലാഹുവിൽ തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭക്തിയുള്ള അടിമകളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിനു റവാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ഉഹദിന്റെ രണ്ടാങ്കണത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയ വിശ്വാസികളെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ അതിശക്തമായ ഇടപെടലായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഒരു പ്രദേശത്ത് ഒരു കച്ചവട സ്ഥാപനമിട്ട് കച്ചവടം നടത്തുകയല്ല, അല്പം ഉയർന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെയുള്ള രൂപത്തിൽ അല്പം വിശാലമായ കച്ചവടത്തിന്റെ ഉടമയാണ്. കച്ചവട യാത്ര ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കും. അങ്ങനെ ഒരു കച്ചവട യാത്ര കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി. അഞ്ചാറു മാസം കഴിഞ്ഞ് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭാര്യക്കുണ്ടാകുന്ന സന്തോഷം, പിതാവ് വരുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന സന്തോഷം നമുക്കെല്ലാവർക്കും അറിയാം. ഭാര്യ വളരെ പെട്ടെന്ന് പോയി അവർക്ക് കുടിക്കാൻ ആവശ്യമായ പാനീയവുമായി വന്നു. അപ്പൊ അദ്ദേഹം യാത്ര കഴിഞ്ഞ് വന്ന് കുളിച്ച് വീടിന്റെ മുമ്പിൽ ഒരു കസേരയിലിരിക്കുകയാണ്. വീട്ടിലേക്ക് കയറി വന്ന ഭർത്താവിന് കുടിക്കാൻ പാനീയവുമായി വന്ന ഭാര്യ കാണുന്നത് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ വർഷം വിദേശത്തുനിന്ന് തിരിച്ചു വന്ന ഭർത്താവോ മക്കളോ ആരുമാവട്ടെ, വന്ന ദിവസം അവർ കരയുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ നമുക്കൊരുപാട് ആശങ്കകൾക്ക് സ്വാഭാവികമായി സാധ്യതയുണ്ട്. ഭാര്യ അന്വേഷിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചതാണോ? മാരക രോഗമാണോ? അപകടമാണോ? എന്താ സംഭവിച്ചത്?
ആ വീട്ടിൽ അദ്ദേഹം അല്ലാത്ത എല്ലാവർക്കും ആഘോഷമാണ്. പക്ഷെ അദ്ദേഹം ഇരുന്ന് കരയാണ്. അദ്ദേഹത്തോട് കരയുന്നതിന്റെ കാരണം അന്വേഷിച്ചപ്പോ വളരെ അത്ഭുതകരവും എന്നാൽ നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ടതുമായ ഒരു കാരണമാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാരണമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഞാൻ സൂറത്ത് മറിയമിൽ ഒരായത്തോർത്തുപോയി. ആ ആയത്തിലെ പരാമർശം സിറാത്ത് എന്നതാണ്, അഥവാ ഇന്ന സിറാത്ത ജിസുറു ജഹന്നം. ജഹന്നം എന്ന നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു സ്വർഗത്തിലേക്ക് സ്ഥാപിച്ചിട്ടുള്ള ആ വഴിയെ സംബന്ധിച്ച് ഖുർആനിൽ ഒന്നിലധികം ആയത്തുകളിൽ സൂചനയുണ്ട്. അതിൽപ്പെട്ട ഒരായത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചു പോയി. വഇം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി ആരുമില്ല. അത് നരകവാസിയാണെങ്കിലും സ്വർഗവാസിയാണെങ്കിലും നരകത്തിന്റെ അടുത്തുകൂടെ കടന്നു പോവാതെ ഒരാൾക്കും രണ്ടാലൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ആ ഘട്ടത്തിൽ ഞാൻ ആ പാത താണ്ടി സ്വർഗത്തിലെത്തുമോ, അതിനിടക്ക് കാല് തെന്നി അല്ലെങ്കിൽ മലക്കുകൾ കൊളുത്തിട്ട് വലിച്ച് നരകത്തിലേക്ക് വീഴുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ ഭാര്യയും അതിന്റെ കൂടെ കരഞ്ഞു എന്നതാണ് ചരിത്രം. എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണെങ്കിലും ഒരുപാട് ബിസിനസിന്റെ കണക്കുകൂട്ടലുകൾക്കിടയിലാണെങ്കിലും അവരെല്ലാവരും നമുക്ക് പകർന്നു തന്ന സന്ദേശം, ഏറ്റവും ജീവൽ പ്രധാനമായ ഇത്തരം കാര്യങ്ങളെ മറന്നുകൊണ്ട് അവർ ഒരു നിമിഷവും ജീവിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ നമ്മുടെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ ജീവിതം മുഴുവൻ നമുക്ക് പകർന്നു തന്നതും പകർത്തി തന്നതും ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഒരിക്കൽ അവർ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകനെ, നിങ്ങൾക്ക് പരലോകത്തെത്തിയാൽ ഭാര്യമാരായ ഞങ്ങളെപ്പറ്റി വല്ല ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞ മറുപടി, അമാ ഫീ സലാസതി മവാത്തിന, മൂന്ന് ഘട്ടങ്ങളുണ്ട് പരലോകത്ത്, ഏറ്റവും നിർണായകമായ മൂന്ന് പ്രതിസന്ധികളുണ്ട് പരലോകത്ത് മറികടക്കേണ്ടതായ. ആ മൂന്ന് സന്ദർഭത്തിൽ ലോകത്ത് ഒരാൾക്കും മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് എന്റെ പച്ച മലയാളം. ആ മൂന്ന് സന്ദർഭമാണ് ഇന്ന് എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഒന്ന്, ഇന്ദൽ മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കുന്ന തുലാസിന് പറയുന്ന പേരാണ്. തുലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വന്നു. ആ ചിത്രവും ഈ തുലാസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വല്ല ചിത്രവും മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ ആദ്യം എടുത്ത് ഒഴിവാക്കുക. ദുനിയാവിലെ തുലാസും ഈ പറഞ്ഞ മീസാനും തമ്മിൽ ഒരർത്ഥത്തിനും യോജിക്കൂല. എന്താ കാരണം? ദുനിയാവിലെ വലിയ തുലാസിൽ ചെറിയ കാര്യം തൂക്കാൻ കഴിയോ? ഇല്ല. ചെറിയ തുലാസിൽ വലിയ സംഗതി തൂക്കാൻ കഴിയോ? ഇല്ല. എന്നാൽ ഈ തുലാസിലെല്ലാം തൂക്കാം. അങ്ങനെ തുലാസ് ദുനിയാവിലില്ല. രണ്ട്, ഈ തുലാസ് സംസാരിക്കും. ലോകത്തെ തുലാസ് സംസാരിക്കല്, അതിന്റെ രൂപമെന്ത് അറിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അത് തീർച്ചയായും സ്ഥാപിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ തന്നോട് പറയും, അല്ലാഹുമ്മ അൻത ഹഖുൻ, അല്ലാഹുവേ നീ സത്യമാണ്. വൽ മൗത്തു ഹഖുൻ, മരണം സത്യമാണ്. വൽ ഖബറു ഹഖുൻ, ഖബർ സത്യമാണ്. വൽ ബഅസു ഹഖുൻ, പുനർജീവിതം സത്യമാണ്. വൽ വസ്നു ഹഖുൻ, നന്മ തിന്മ തൂക്കി നോക്കും എന്നത് സത്യമാണ്. അന്നാറു ഹഖുൻ, നരകം സത്യമാണ്. വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്. എന്താ സംഭവം? ഈ സത്യത്തോടാണ് ഒരു വിശ്വാസി ഓരോ ദിവസവും പ്രതികരിക്കേണ്ടത്. അല്ല, ഏത് പ്രവർത്തനത്തിലും അവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളോടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അവൻ ചെയ്യുന്ന, അവൻ പറയുന്ന, അവൻ കേൾക്കുന്ന, അവൻ കാണുന്ന, അവൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെന്നുമുട്ടുന്നത് ഈ യാഥാർത്ഥ്യങ്ങളിലാണ്.
അതുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ടല്ല അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തന്റെ ജീവിതം ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലമായി സമൂഹത്തോട് പറയുന്ന ഈ പച്ചയ യാഥാർത്ഥ്യം തന്നോട് പറയാണ്, അല്ലാഹുമ്മ അൻത ഹഖുൻ, അതിൽപ്പെട്ടതാണ് വൽ വസ്നു ഹഖുൻ. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, വൽ വസ്നു ഹഖുൻ, നന്മ തിന്മ തൂക്കി നോക്കും എന്നത് സത്യമാണ്. തൂക്കണമെങ്കിൽ തുലാസ് വേണം. അതാണ് വനദഉൽ മവാസീനൽ ഖിസ്ത്. എന്താണ് അതിന്റെ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ പത്തോ ഖുതുബയിൽ പറഞ്ഞു തീർക്കുക സാധ്യമല്ല. ആകാശഭൂമി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം മുഴുവൻ തൂക്കേണ്ടി വന്നു എന്ന് വെക്കുക എങ്കിൽ അതിൽ അതിന് സ്ഥലമുണ്ടാവും. അതിന്റെ വലുപ്പം എത്രയെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്നാൽ എത്ര നിസ്സാരമായ കാര്യങ്ങളും തൂക്കി നോക്കാനും അതുകൊണ്ട് സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പഠിച്ചത് അമലുകൾ അതിൽ തൂക്കുന്ന ഏത് അമല്? നമ്മൾ ചെയ്തത്, നമ്മൾ ചെയ്തതൊക്കെ നമ്മുടെ മീസാനിൽ വരുമോ? വരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ വരൂല. പിന്നെ എവിടെ പോവുക? ലോകത്ത്, പരലോകത്തൊരു വിശ്വാസി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താ? ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് ഏറ്റവും വലിയ പരാജയം. ഏതാണെന്നറിയോ? ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് നമസ്കരിച്ച സുബ്ഹി, പ്രയാസപ്പെട്ട് നിർവഹിച്ച തറാവീഹ്, വിശപ്പും ദാഹവും സഹിച്ച് പൂർത്തിയാക്കിയ നോമ്പ്, ഇല്ലാത്ത പണമുണ്ടാക്കി നിർവഹിച്ച ഹജ്ജും ഉംറയും, സഹോദര മറ്റൊരു മനുഷ്യന് സ്വർഗത്തിൽ പോവാൻ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പണിട്ടെറിഞ്ഞിട്ട് അപ്പങ്ങൾ ഇവിടെ വന്നത്? എനിക്ക് വേറൊരു പണിയില്ല, എന്നെ നോക്കണ്ട. ഇവിടെ കൂടിയ ഞാനല്ലാത്ത മുഴുവൻ ആളുകളും ഒരുപാട് ജോലി ഇട്ടെറിഞ്ഞാണ് ഈ ജുമാക്ക് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ, ഈ മാസം 22-നോ 23-നോ ആരംഭിക്കുന്ന റമദാൻ നമ്മൾ നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തിന്? പരലോകത്ത് രക്ഷപ്പെടാൻ. ശരി, ജുമാക്ക് വന്നു, നമസ്കരിച്ചു, ഖുർആൻ ഓതി, നോമ്പ് നോറ്റ്, സദക്ക ചെയ്ത്, ദീനീ പ്രവർത്തനം ചെയ്ത് വളരെ സംതൃപ്തിയോടുകൂടി മരിച്ച് പരലോകത്തെത്തിട്ട് സഹോദരന്മാരെ, ഇത് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് ഞാനും നിങ്ങളും കഷ്ടപ്പെട്ട് നിർവഹിച്ച ഇബാദത്ത് ഉപയോഗിച്ച് വേറെ ഒരാൾ സ്വർഗത്തിൽ പോകുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരി, രണ്ടാമത്തെ എന്താണെന്നറിയോ? ഏതോ മനുഷ്യന്മാർ ചെയ്ത തമ്മാടിത്തം, വ്യഭിചാരം, പലിശ, കളവ്, എല്ലാ വഞ്ചനയും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏതോ തമ്മാടികൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഇതാ പരലോകത്ത് സംഭവിക്കാൻ പോണത്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഒരിക്കൽ, മനിൽ മുഫ്ലിസ്, ആരാണ് എന്റെ സമുദായത്തിലെ പാപ്പറായവൻ? ഈ പാപ്പരിൽ നിന്ന് കോടതി ആരെ പറ്റിയാ പറയാ? അയാൾക്ക് ഒന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. കോടതി പാപ്പരായി പ്രഖ്യാപിച്ചാ പിന്നെ ഓനെ കൊണ്ട് 5 പൈസ നമുക്ക് കിട്ടൂല. സാമ്പത്തിക രംഗത്തെ നഷ്ടപ്പെട്ടവനാണ് മുഫ്ലിസ്, പാപ്പരായവൻ. സഹാബികൾ പറഞ്ഞു, ദീനാറും ദിർഹമും ഇല്ലാത്ത കച്ചവടവും വെടപാടും നശിച്ചു പോയ മനുഷ്യനെ പറ്റിയാണ് പ്രവാചകര് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത്. എന്നാൽ കാരുണ്യത്തിന്റെ തിരുദൂതർ പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ യഥാർത്ഥ പാപ്പരായവൻ ആരാണെന്നറിയുമോ? ആരാ? ഇഷ്ടം പോലെ ഇബാദത്തുമായിട്ട് അയാൾ പരലോകത്ത് വരും. നല്ലോണം ആലോചിക്കണം. ഇഷ്ടം പോലെ ഇബാദത്തുമായിട്ട് പരലോകത്ത് വരിക എന്നാ അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്നറിയോ? അയാൾ ചെയ്തതൊക്കെ അല്ലാഹു സ്വീകരിച്ചിരുന്നാ. ചെറിയ സംഗതിയാ? സഹോദര, ഞാനും നിങ്ങളും ചെയ്ത ഒരു പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? 124,000 പരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തപ്പെട്ട ആദ്യത്തെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കരൾ പൊട്ടി പറഞ്ഞ പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, എപ്പോ?
ഇന്ന് ഞാനും നിങ്ങളും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഅബാലയത്തിന്റെ പുനർ നിർമ്മാണം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പൂർത്തിയാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ചെയ്തത് പടച്ചവനെ ഇതൊരു സൽക്കർമ്മമായി എന്നിൽ നിന്നും എന്റെ കുഞ്ഞു മകനിൽ നിന്നും നീ സ്വീകരിക്കണേ എന്നായിരുന്നില്ലേ. റമദാൻ കഴിഞ്ഞ് ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവൽ, ആറ് മാസക്കാലം സഹാബികൾ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷവും ഇരുന്ന് പ്രാർത്ഥിച്ചത് കഴിഞ്ഞ റമദാൻ സ്വീകരിക്കണേ എന്നായിരുന്നില്ലേ. ആരാണവർ? ഈമാനികമായി നമ്മളെക്കാളും ഏറ്റവും മുകളിലുള്ളവർ. റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെ പറ്റിയും അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞവർ. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, ആ സഹാബികളിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകുമെന്ന് അല്ലാഹു സർട്ടിഫൈ ചെയ്തവർ. അവർ പോലും ആറ് മാസക്കാലം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചത് കഴിഞ്ഞ റമദാൻ സ്വീകരിക്കണേ എന്നായിരുന്നെങ്കിൽ, സഹോദര സഹോദരി, ഒരു മനുഷ്യന്റെ കർമ്മം അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അല്ലാഹു സ്വീകരിക്കുക എന്നത് എത്രമേൽ ഭാഗ്യമാണ്. അങ്ങനെ സ്വീകരിച്ച് പരലോകത്തെത്തിയ മനുഷ്യനെ പറ്റിയാ പറഞ്ഞത് അയാൾ വരുന്നത് ദീർഘ ധാരാളം ഇബാദത്തുമായിട്ട് അവർ വരും. വിചാരണക്ക് പല തട്ടുകളും പല രൂപങ്ങളും പല ഭാവങ്ങളുമുണ്ട്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യമായി വിചാരണക്ക് വരിക. അതിൽ അള്ളാഹുവിന് നിർവഹിക്കേണ്ട ഇബാദത്തുകളും കടപ്പാടുകളും അയാൾ ഫലപ്രദമായി വിനിയോഗിച്ചു. നല്ലോണം മനസ്സിലാക്കണം, അയാളെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചു. ഈ കൂടിയ നിങ്ങളോടും ഈ നിൽക്കുന്ന എന്നോടും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ നമസ്കരിച്ച നമസ്കാരം അള്ളാഹു എന്തായാലും സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നമസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ മനുഷ്യൻ അമലിന്റെ കൂമ്പാരവുമായിട്ട് വരും. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ തീർത്തു, വിജയിച്ചു ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിചാരണയാണ്. അപ്പൊ അള്ളാഹു പറയും, ഇന്ന ആളുടെ മകൻ ഇന്നയാൾ എന്നോട് ചെയ്യേണ്ട സകലമാന കടപ്പാടുകൾ നിർവഹിച്ചിരിക്കുന്നു, ഇയാൾക്ക് ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടാനുണ്ടോന്നാണ്. 99.25% ആളുകളും മുട്ടുകുത്തിയെളിയും ഈ വിഷയത്തിൽ. അപ്പൊ അല്ലാഹു റസൂൽ പറയും, ആളുകൾ അത വരുന്ന വഖദ് ളറബ ഹാദ, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, വഖദ് സഫഖ ദമ ഹാദ, എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, വഅകല മാല ഹാദ, എന്റെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്. ആളുകൾ എന്താ അല്ലാഹു ചെയ്യാന്നറിയോ? ഇയാൾ ചെയ്ത നന്മകൾ വരുന്നവർക്കൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവസാനം പരാതിക്കാർ ബാക്കി അമലുകൾ തീർന്നു. എന്താ രണ്ടാം ഘട്ടം? ഈ വരുന്നവർക്ക് കൊടുക്കാൻ അമലുകളില്ല. എന്താ പഠിത്തം ചെയ്യ? ഏതോ മനുഷ്യന്മാർ ചെയ്ത തോന്നിവാസം ഇയാളെ പിരടിയിൽ വെച്ച് കെട്ടും. സുമ്മ തുരിഹ ഫിന്നാർ, പർവ്വത സമാനമായ ഇബാദത്തുമായി വന്ന ഈ മനുഷ്യൻ അത്ര തന്നെ പാപവുമായി നരകത്തിലേക്ക് എറിയപ്പെടുമെങ്കിൽ, വദാലിക്കൽ മുഫ്ലിസ്, അതാണ് എന്റെ ഉമ്മത്തിൽ ഏറ്റവും യഥാർത്ഥത്തിൽ പാപ്പരായവൻ. ഈ പാപ്പരത്വം എങ്ങനെ ഉണ്ടായത്? അമൽ ചെയ്യാത്തോണ്ടാ? അല്ല, സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്ത ഫോർവേഡ് ചെയ്യുമ്പോൾ നല്ലോണം ആലോചിച്ചോളി, ഇത് ശരിയാണോ തെറ്റാണോ, നന്മയാണോ തിന്മയാണോ. സംഘടനാപരമായും രാഷ്ട്രീയപരമായുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മനുഷ്യന്മാർ നിലനിന്നിടത്തോളം കാലം നിലനിൽക്കും, ഒരു സംശയവും വേണ്ട. ഒരു വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്ത ഇബാദത്ത് അവന് വിട്ടുകൊടുക്കേണ്ട വിധത്തിലുള്ള ഒരു വാക്കോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഇനി അങ്ങനെ ഉണ്ടായാലോ എന്താ പരിഹാരം? മൻ കാനത്തു ഇന്ദഹു മളിമത്തൻ മളിമത അഖീഹി, നിങ്ങളിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ദ്രോഹം വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാമ്പത്തിക രംഗത്തോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫല്യതഹല്ലൽ ഖബ്ല അൻ യതിയൗമുൻ ലൈസ ഫീഹാ ദിർഹമും വലാ ദീനാർ, ദീനാറും ദിർഹമും വാരിക്കോരി കൊടുത്താലും സ്വീകരിക്കപ്പെടാത്തൊരു ലോകത്തേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് തീർക്കണം ഇടപാട്. ഇവിടുന്ന് തീർക്കണം നോമ്പ വരാൻ പോണത്, വയറ്റ് വാശ് ചെയ്തിട്ട് കാര്യമല്ല. മല്ലിമോളും പൊടിക്കുന്ന സമയമല്ലപ്പോ പെങ്ങന്മാരുമായിട്ട്
മാതാപിതാക്കളുമായിട്ട് അയൽവാസികളുമായിട്ട് അയൽ കുടുംബക്കാരുമായിട്ടുള്ള ഇടപാട് തീർക്കണം. ഏതിടപാട്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കണം. അതാ ചെയ്യേണ്ടത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് 17 ദിവസം ആരോഗ്യമായി കിടന്നത്, ആ രോഗം മൂർച്ഛിച്ചതും കുറഞ്ഞതൊക്കെ മൊത്തത്തിൽ 17 ദിവസാ. ഒരിക്കൽ പള്ളിയിൽ വന്നു, മിമ്പർമക്ക് കയറാൻ വയ്യ, താങ്ങിപ്പിടിച്ച് കയറ്റി, കേട്ടെന്ന് പറഞ്ഞിട്ടാ മിമ്പർമൻ അവിടെ ഇരുന്നു. കുപ്പായത്തന്നെ കുടുക്കുന്ന കഴിച്ചാൽ തുടങ്ങി മിമ്പർമന്നെ, എന്നിട്ട് കുപ്പായം കഴിച്ച അവിടെ വെച്ചു, സദസ് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, ഞാനാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്. നിങ്ങൾക്കിടയിൽ 23 വർഷക്കാലമായി ഞാൻ ജീവിക്കുന്നു പ്രവാചകനായി. നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ നയാ പൈസ തരാണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഒരാൾ നീറ്റ് തോന്നിക്കുക, 2 റുപ്യ രണ്ട് തീർത്ത് കൊടുത്തു. ഇനി ആർക്കും ഉണ്ടോ? ഇല്ല. ഞാൻ ഈ കുപ്പായം കഴിച്ച എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിൽ എന്റെ കൈ കൊണ്ട് ആരുടെയെങ്കിലും ശരീരത്തിൽ ഞാൻ കുത്തുകയോ മാന്തിയോ നുള്ളിയോ ഉപദ്രവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് ചെയ്യണം. അതിനാ പ്രതിക്രിയക്ക് നിൽക്കുകയാണ്. ഇതുകൾ പരലോകത്തേക്ക് മാറ്റിവെക്കരുത്. ധാരാ സഹോദര പറഞ്ഞത്, ഇന്നാ ഫത്തഹ്നാ ലക ഫത്ഹം മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നഅമതഹു അലൈക വയഹ്ദിയക ഇലൈക സിറാത്തൻ മുസ്തഖീമ വയഹ്ദിയക ഇലൈക സിറാത്തൻ മുസ്തഖീമ. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും പൊറുക്കപ്പെട്ട ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്യമായി പ്രതിക്രിയക്ക് മിമ്പറിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളും കുടുംബവുമായി ജീവിക്കുന്ന നമ്മൾ എത്ര മിമ്പർമാക്ക് ഒത്തിരിക്കേണ്ടി വരും? എന്താ സംഭവം എന്നറിയോ? നമ്മളെ നമസ്കാരം എടുത്താണ്ട് കൊടുക്കേണ്ടി വരും, ഓൺ ചെയ്ത തോന്നിയാസം കണ്ട് സ്വീകരിക്കേണ്ടി വരും. ഈ ഇടപാട് കൊടുത്തതിന് ശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിലേ തൂക്കുള്ളൂ കേട്ടോ, ഇല്ലെങ്കിലോ തൂക്കലുമില്ല. പിന്നെ മൂപ്പറ തൂക്കൽ തൂക്കിയെടുത്ത് അടുത്തത് കയറിയാലാ? നമ്മൾ വിചാരിച്ച എന്താ അറിയോ, ഇതൊക്കെ കൂടി കൊണ്ടുപോയി കായ്ക്കാട്ട് ഇടുന്നു. ആരും വിചാരിക്കണ്ട, നമ്മുടെ അമൽ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. ആ ഇടപാട് മുഴുവൻ തീർത്ത് ബാക്കിയുള്ള അമലുകളാണ് ഈ മീസാലിൽ തൂക്കുക. ആ തൂക്കുന്നതിന്റെ അവസ്ഥ എന്താ? നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കല് ഒരു സ്വഹാബി ഒന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 അടിമകളുണ്ട്. ആ 3 അടിമകളെ പണി ഇന്ന ദേഷ്യം പിടിപ്പിക്കല. എങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക പറഞ്ഞാല്? ഞാൻ ചെയ്യാൻ പറഞ്ഞ പണി ഏറ്റവും ചെയ്യൂല, ചെയ്താലോ ഞാൻ വിചാരിച്ച കുളത്തിലാവൂല, പിന്നെ വൈകുന്നേരം എന്നും കച്ചറേ, ഞാൻ നല്ലോണം അടിക്കും, ഇപ്പൊ എനിക്കൊരു പേടി, അടിമകൾ അടിച്ചാ പരലോകത്ത് അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട എന്താ, അടിമകളല്ലേ അല്ലോണം കൊടുത്തോളി, ജല്ലാബി ആരാ കൊടുക്കാനുള്ളത്? പരലോകത്തല്ലാഹു സ്ഥാപിക്കുന്ന മീസാന്റെ പ്രത്യേകത അറിയോ? നീ അടിച്ച അടി ആ മീസാന്റെ ഒരു ത്രാസിലും, അത് അടിമകളെ മാത്രമല്ല കേട്ടോ, കുട്ടികളെ തച്ചോലും ഉണ്ട് എന്റെ മുമ്പില്. അപൂർവമായി ഭാര്യക്കൊന്ന് കൊടുത്തോലുണ്ടാവാ, അയൽവാസിനൊന്ന് കുത്തിയോലുണ്ടാവും. സമരത്തിലെ രാഷ്ട്രീയ സമരത്തിലെ മറ്റോനെ ഉപദ്രവിച്ചിണ്ടാവും എങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ച ഉപദ്രവം എന്താണോ അതും ആ ഉപദ്രവത്തിന് കാരണമായ തെറ്റും അള്ളാഹു തൂക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളോട് പറയാണ്, നീ അടിച്ച അടി കൂടുതലും അടിമ ചെയ്ത തെറ്റ് കുറച്ചുമാണെങ്കിൽ ആ കൂടുതൽ അടിച്ചതിന് അള്ളാഹു നിന്നെ ശിക്ഷിക്കും. നീ അടിച്ച അടി കുറവും അടിമകൾ ചെയ്ത തെറ്റ് കൂടുതലുമാണെങ്കിൽ നീ വിട്ടുവീഴ്ച ചെയ്ത ഭാഗത്തിന് നിനക്ക് അള്ളാഹു പ്രതിഫലം തരും. ഇയാളാണ്ട് കരയാൻ തുടങ്ങി. ഇതൊക്കെ ഇപ്പൊ ആർക്കാ റസൂലെ തല്ലെടുത്ത് തൂക്കാൻ കഴിയോ, ശിക്ഷെടുത്ത് തൂക്കാൻ കഴിയോ, കുറ്റെടുത്ത് തൂക്കാൻ കഴിയോ? എന്താ അദ്ദേഹം പറഞ്ഞത്? അള്ളാഹു റസൂൽ പറഞ്ഞത്, ഇവിടുന്ന് നിലവിളിക്കണ്ട, ഇവിടുന്ന് കരഞ്ഞിട്ട് കാര്യമല്ല. അമാ തല, നീ ഖുർആൻ വായിച്ചു നോക്കിയിട്ടില്ലേ? ആ അമ്പിയാ വായിച്ചിക്കണോ? ആ നോക്ക്, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അല്ലാഹു നീതിയുടെ തുലാസാണ് പരലോകത്ത് വെക്കുക. ഫലാ തുളമു നഫ്സുൻ ശൈആ, ഒരാളോടും ഒരു തരിമ്പും അക്രമം ചെയ്യുകയില്ല.
وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين എത്ര ചെറിയ മൈന്യൂട്ടായ സംഗതിയാണെങ്കിലും അതൈനാ ബിഹാ വഖഫാ ബിനാ ഹാസിബീൻ അത് ഈ ഖുദ്ദുലാസ് ഇട്ട് അല്ലാഹു തൂക്കും എന്ന ആയത്തുകൾ വായിച്ചു നോക്കിയില്ലേ? പിന്നെ ഇവിടുന്ന് നൊലോഴിച്ചിട്ട് കാര്യമുണ്ടോ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ മൂന്ന് അടിമകളെയും മോചിപ്പിച്ചിരിക്കുന്നു, ഇനി അതിന്റെ പേരിൽ നരകത്ത് പോകാനാവൂല. അതാണ് ഈ ത്രാസിന്റെ പ്രത്യേകത. അതുകൊണ്ട് വാക്കും പ്രവർത്തനവും മുഴുവൻ ഇടപാടുകളും വ്യക്തികളുമായി ബന്ധപ്പെട്ടത് വളരെ സൂക്ഷിച്ചോളണ്ടേ. യാത്രക്കിടയിൽ കച്ചവടം, പലതരത്തിൽ മനുഷ്യന്മാരുമായി ഇടപഴകുന്ന ആടുകളാ നമ്മുടെ കീഴിലുള്ളവരാ, ഭാര്യമാരും മക്കളും. നമ്മൾ വിചാരിച്ച നമ്മൾ വലിയ അധികാരികളാണെന്നാ, അള്ളാഹുവിന്റെ അടുക്കത്ത് അധികാരമൊന്നും ഉണ്ടാവില്ല. എല്ലാം പടച്ചോൻ തൂക്കും, എല്ലാം തൂക്കും. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. ആയിഷ, നന്മ തിന്മ എല്ലാ കറ കളഞ്ഞ് നമ്മളത് ഉറപ്പുള്ള നന്മയാണ് അള്ളാഹു കൊണ്ടുപോയി തൂക്കുക. അപ്പൊ എന്താ ഒരു മനുഷ്യന്റെ സ്ഥിതി? അവനിങ്ങനെ നോക്കുകയാണ്, ഈ തുലാസ് കനം കൂടുവോ കുറയോ? ഫമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. വേറൊരു കാര്യം ചിന്തിക്കാൻ കഴിയോ സഹോദരന്മാരെ? രണ്ടാമതെപ്പളാ, രണ്ടാമത്തെ സന്ദർഭം എപ്പളാ? നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ തരുന്ന സന്ദർഭം. സഹോദരങ്ങളെ, മീസാൻ എന്ന ത്രാസിന്റെ വിഷയത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ തൂക്കി നോക്കുന്നൊരു സന്ദർഭമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം. ധാരാളമായി നന്മ ചെയ്യണം. ഒരു നന്മയും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു വാക്കും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരുത്തന്റെ തിന്മയും ഏറ്റെടുക്കേണ്ടി വരുന്ന വിധം അതിന് കാരണക്കാരാവരുത്. ഇതൊക്കെ ചിന്തിച്ച് ശ്രദ്ധിച്ചാലേ മീസാനിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുന്നു. അത് തരുന്ന രൂപം തന്നെ രണ്ട് രീതിയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങാനും ഇടത് കയ്യിലാണ് കിട്ടിയതെങ്കിൽ അതൊരു സൂചനയാണ്, അവന് രക്ഷയില്ല. അതേത് കയ്യിൽ കിട്ടും എന്ന പേടി ഓരോ മനുഷ്യനും ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്തും മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ സാധ്യമല്ല. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്ദ സിറാത്ത്, ഞാൻ ഓതി വെച്ച ആയത്തുമായി ബന്ധപ്പെട്ടതാ. ലോകത്ത് മുഅ്തസിലികളല്ലാത്ത എല്ലാ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും ലോകം മുഴുവൻ അംഗീകരിച്ചതാ, ജഹന്നമിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്കുള്ള സിറാത്തുണ്ട് എന്നത് അംഗീകരിക്കുന്ന നിർബന്ധ, വിശ്വസിക്കുന്ന നിർബന്ധ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലേക്ക് കാലു വെക്കുമ്പോ രണ്ട് വ്യക്തികൾ നമ്മെ കാത്തു നിൽക്കും. ഒന്ന് അമാനത്ത്, രണ്ട് സിലത്ത് അല്ലെങ്കിൽ റഹീം. റഹീം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം. ഒന്നാമത്തത് അമാനത്ത്, ഉത്തരവാദിത്വം. എന്തൊക്കെ ഉത്തരവാദിത്വം അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ? നമ്മൾ സ്വയം ഏറ്റെടുത്ത എത്രണ്ട്? നാട്ടുകാരെ ഏൽപ്പിച്ചതുണ്ട്, കുടുംബം ഏൽപ്പിച്ചതുണ്ട്. ഇതിനോടൊക്കെ അവനവന്റെ കഴിവിൽപ്പെട്ടിടത്തോളം നീതി പാലിക്കാത്ത ഒരാൾക്ക് സിറാത്തിൽ മൂവ് ചെയ്യാൻ സാധ്യമല്ല. എന്തൊക്കെ ഉത്തരവാദിത്തം? സഹോദരൻ, ശരീരം അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചല്ലേ, അതിന്റെ കോലെന്താപ്പോ? 120 വയസ്സുവരെ ഒരു രോഗമില്ലാതെ ജീവിക്കാൻ പറ്റിയ തടിയാ പടച്ചോൻ തന്നത്. എന്നിട്ടിപ്പോ എന്താ കഥ? എന്താ കഥ? 4 വയസ്സായ കുട്ടിക്ക് ക്യാൻസറാ, 30 വയസ്സായ പെണ്ണ് അറ്റാക്ക്. ജീവിതശൈലി രോഗം ആരുണ്ടാക്കിയതാ? ഞമ്മൾ ഉണ്ടാക്കിയതാ. ആരാ മറുപടി പറയേണ്ടി വരിക? പറയേണ്ടി വരും. പുകവലിക്കുന്നവർ, മുറുക്കുന്നവർ, പാൻ പരാഗ് ഒഴിക്കുന്നവർ, ഫാസ്റ്റ് ഫുഡ് കടയിൽ ചെന്ന് അനാവശ്യമായി ഭക്ഷണം കഴിച്ച് ശരീരത്തെ നശിപ്പിക്കുന്നവർ മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട, അള്ളാഹ് ഏൽപ്പിച്ചതാ തടി. ആടന്നു മുതൽ അലണിക്കോളി എത്ര ഉത്തരവാദിത്തണ്ട്. ഭാര്യ, കുടുംബം, മീസാക്കൻ ഖലീല, ബലവത്തായ ഉത്തരവാദിത്ത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. ഒരു സംശയമായിരിക്കും വേണ്ട. എനിക്ക് ഈ കൂടിയ ഭർത്താക്കന്മാരുണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്നെത്താൻ ഗർജിച്ചിട്ടും കാര്യമല്ല. നിങ്ങൾക്കും എനിക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ പാവപ്പെട്ട നമ്മുടെ ഭാര്യമാരുടെ സമ്മതം വേണ്ടി വരും. അവിടെയാണ് ഭാര്യ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പൊ നിങ്ങൾ ഒച്ചയും പടി നായാട്ടും മുട്ടുകൈയുടെ വലുന്നും കണ്ടിട്ടേ അയച്ചത് മുണ്ടൂല, പേടിച്ചു നിൽക്കും. നിങ്ങൾ ഈ അച്ഛൻ പരലോകത്തും ഇങ്ങനെ നിൽക്കുന്ന
നിൽക്കൂല. തീർച്ചയായും അവരുള്ള മുഴുവൻ ഹുക്കൂക്കുകളും കടപ്പാടുകളും വഫാത്താവുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് പറഞ്ഞത് രണ്ട് കാര്യ, ഒന്ന് നമസ്കാരം, മറ്റൊന്ന് ഇണകളെ കാര്യം ശ്രദ്ധിക്കണം, ഭാര്യന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. കുടുംബബന്ധത്തെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്താ ഇന്നത്തെ ബന്ധത്തിന്റെ അവസ്ഥ? സഹോദരങ്ങളെ, കുടുംബബന്ധം ചേർക്കാത്തവർക്ക്, നിസ്സാര കാര്യത്തിന്റെ വല്ലത് മുറിച്ചു കളഞ്ഞവർക്ക് സിറാത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നമ്മളൊക്കെ നമ്മളെ കുടുംബക്കാരെ ചില ആളെ കണ്ടിട്ട് വർഷങ്ങളായി, കാരണം ഒരു പാവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കൂല. കുറച്ചിങ്ങനെ ഡിഗ്രി കൂടുമ്പോഴേ പിന്നെ നമ്മളെ ബന്ധം നമുക്ക് പറ്റിയവരുമായിട്ട് മാത്രമാവും. കുടുംബത്തിലുണ്ട് നമ്മുടെ സഹായം ആവശ്യമുള്ളവർ, തലോടൽ ആവശ്യമുള്ളവർ. നമസ്കരിക്കാൻ പോകുന്ന മനുഷ്യരോടല്ല പറഞ്ഞല്ലോ അന്റെ നമസ്കാരം എനിക്ക് വേണ്ട. ഫവൈലുല്ലിൽ മുസല്ലീൻ, ആരെ പറ്റിയാ പറഞ്ഞത്? തൊട്ടുമുമ്പ് തുടങ്ങി എങ്ങനെ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീന, വദാലികല്ലദീ യദ്ഉ അൽയതീം, കരയുന്നവന്റെ കരച്ചിൽ കേൾക്കാത്ത, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം മനസ്സിലാക്കാത്ത ഒരു മനുഷ്യന്റെ നമസ്കാരം എനിക്ക് ആവശ്യമില്ല എന്നാ കുർആൻ പറഞ്ഞത്. നമസ്കാരം ഭയങ്കര 10 വയസ്സിന്റെ ഉപകാരം ഒരു മനുഷ്യന് ചെയ്യൂല. അങ്ങനെ എത്ര നിസ്കാരക്കാരുണ്ടെന്നറിയോ? ഓലെ പറ്റിയ കുറമ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ. സഹോദരങ്ങളെ, അമാനത്ത്, സ്വിലത്ത്, ഒരു ബന്ധം മുറിച്ചു കളയാൻ പാടില്ല. ഒറ്റ ചരിത്രം പറയട്ടെ, ഒരു ഹദീസ് മാത്രം. നമുക്കൊക്കെ ഒരു പരാതി എന്താന്ന് വെച്ചാല്, അതിന് മൗലവി ശരിയാണ്, പക്ഷെ എന്റെ കുടുംബക്കാരുണ്ടല്ലോ, എത്ര നന്മ ചെയ്താലും കുറ്റേ പറയുള്ളൂ. നമ്മൾ എങ്ങനെ അങ്ങോട്ട് ചെന്നാൽ ഏറ്റവും അകന്നകന്നേ പോകുള്ളൂ. പിന്നെ പോലെ വയ്യാതെ നടക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ എന്താ? അങ്ങനെ ചോദിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരാൾ ചോദിച്ചു അള്ളാഹു റസൂലിനോട്, പ്രവാചകരെ, ഈ ചില കുടുംബക്കാര് ഞങ്ങൾ എത്ര അങ്ങോട്ട് ചേർത്താലും ഇങ്ങോട്ട് ചേരൂല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നാ ആ ഭാഗം നോക്കണ്ട എന്നല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്. അതാണ് കുടുംബം എന്ന് ചേർക്കല്. ഏത്? ഇങ്ങോട്ട് ചേർക്കുന്നവനുമായി തിരിച്ചങ്ങോട്ട് ചേർക്കുന്നതിന്റെ പേരല്ല കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അതേത് ജീവിക്കാല്ലാത്ത സഹോദരന്മാര്, നിങ്ങളെ വീട്ടിൽ നായ്ക്ക് ഭക്ഷണം കൊടുത്താൽ നമ്മളെ കാണുമ്പോൾ വാലാട്ടൂലേ? ഇങ്ങോട്ട് ചേർത്ത്, അങ്ങോട്ടും ചേർത്ത്, ഇങ്ങോട്ട് അങ്ങോട്ട് എത്ര ചേർത്താലും ഇങ്ങോട്ട് ചേരാത്തവനെ ചേർത്ത് പിടിക്കാൻ നീ കാണിക്കുന്ന പരിശ്രമത്തിന്റെ പേരാ കുടുംബബന്ധം ചേർക്കല്. ഇത് രണ്ടും നിർവഹിക്കാത്തവർക്ക് സിറാത്തിലൂടെ മൂവ് ചെയ്യാൻ സാധ്യല്ല. അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിറാത്തിലൂടെ ആദ്യമായി കടന്നു പോകുന്ന വ്യക്തി ഞാനാണ്, ഉമ്മത്ത് എന്റെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കരെ പോയിട്ട് വേഗം സ്വർഗത്തേക്ക് പോവല്ല, ഞാനും നിങ്ങളും ഓരോരുത്തരും ഈ സിറാത്തിലൂടെ കടന്നു വരുമ്പോ അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, സഹായിക്ക് പടച്ചവനെ, സഹായിക്ക് പടച്ചവനെ, രക്ഷിക്ക് പടച്ചവനെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്രയോ കാലം ആ സിറാത്തിന്റെ മറുകരയിൽ നമ്മുടെ നേതാവ് കാത്തു നിൽക്കും. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ മോശമായാൽ, നമ്മുടെ വിശ്വാസം മോശമായാൽ, നാം ഈ പറഞ്ഞ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ, നാം ഈ പറഞ്ഞ രൂപത്തിൽ കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിൽ, ആര് സല്ലീം സല്ലീം എന്ന് പറഞ്ഞൊരു കാര്യമല്ല, നരകത്തിലേക്ക് ആപതിക്കും. അതുകൊണ്ട് ഈ മൂന്ന് സമയത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഓർക്കാൻ കഴിയില്ല ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ പ്രതിസന്ധി മുമ്പിൽ കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ അള്ളാഹു നമ്മോട് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ ജീവിച്ച് ഈ കണ്ട, പറഞ്ഞു കേട്ട എല്ലാ പ്രതിസന്ധിയും മറികടന്ന് വിജയിച്ച് അവസാനം സ്വർഗത്തിലെത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് മുമ്പിൽ വച്ചിട്ടുള്ളത്. ഇടിമിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന ആളുകളുണ്ട് സിറാത്ത്, കാറ്റടിക്കുന്ന വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട്, കുതിര പോകുന്ന സ്പീഡിൽ, എന്തായി ബി ഖദരി അഅ്മാലിഹി, ഓരോരുത്തരുടെ സൽക്കർമ്മത്തിന്റെ തോതനുസരിച്ചാ. നമുക്ക് തോന്നല്ലോ സുന്നത്തല്ലേ, ചെയ്താ കൂലുള്ളതും ഉപേക്ഷിച്ചാ കുറ്റമല്ലാത്തതും. അടത്തുമ്പോ മനസ്സിലാവും കുറ്റമുണ്ടോ അല്ലേ എന്ന്. വെളിച്ചുണ്ടാവൂല, കൂരാക്കൂരി ഇരുട്ട് എവിടെ? സിറാത്തിൽ. എന്താ പ്രകാശം? നന്മ.
അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു കാലിന്റെ ചെറിയ വിരലിമ്മല് ചെറിയ ഒരു പ്രകാശം വരെ കിട്ടുന്ന ആളുകളുണ്ട്. ആ പ്രകാശം ഇങ്ങനെ കെട്ട് കത്തി ഇങ്ങനെ നിൽക്കും. അത് കത്തുമ്പോ ലേശം മുന്നോട്ട് പോകും, പിന്നെ അവിടെ നിൽക്കും. പിന്നെ കുറെ ഒന്ന് എന്താ പറയുക, അഴമല അത്ര ഉള്ളൂ. സുന്നത്ത് അല്ലാന്റെ അനുഗ്രഹം കൊണ്ട് നിസ്കരിച്ചില്ല, ലുഹ നിസ്കരിച്ചില്ല, റവാത്തിബ് പിന്നെ മറ്റേ എന്താ പറയാ, പിന്നെ ഫാസ്റ്റ് ട്രെയിൻ പോണ മാതിരി സുന്നത്താണല്ലോ. ഫർദ് തന്നെ സദ്ദല്ല, ഫർദിലൊക്കെ ഇമാമ മുമ്പിലില്ലെങ്കിൽ അങ്ങനെ നിസ്കരിക്കൂ. സുന്നത്തല്ലേ. സഹോദരന്മാരെ എന്തിനാണ് നന്മയുടെ പട്ടിക ഇത്ര വിശാലമാക്കി തന്നത് നമുക്ക്? എത്ര ചെയ്താലും മതിയാവില്ല. കാരണം എന്താ അറിയോ, ചെയ്തൊക്കെ അമ്മ കിട്ടിയോളുന്നില്ല, പലർക്കും കൊടുക്കാണ്ടാവും. അതുകൊണ്ടാണ് നീ നിന്റെ വക്കറ്റിന്ന് കിണർന്ന് വെള്ളം മുക്കി തന്റെ കൂട്ടുകാരന്റെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്മയാണെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പുഞ്ചിരി സദഖയാണെന്ന് പഠിപ്പിച്ചത്. വഴി അറിയാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദഖയാണെന്ന് പഠിപ്പിച്ചത്. വാഹനത്തിൽ കയറാൻ ഒരാളെ സഹായിക്കൽ സദഖയാണെന്ന് പഠിപ്പിച്ചത്. ലക്ഷക്കണക്കിന് പ്രതിഫലം രേഖപ്പെടുത്തുന്ന ദുആകളും ദിക്റുകളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഖലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഫഖീലത്താനി ഫിൽ മീസാൻ. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഘനം കൂടുന്നത്, നാവിന് ഏറ്റവും എളുപ്പമായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ചൊല്ലല്ലോ, എന്തിനാണ് പറഞ്ഞെന്നറിയോ, സിറാത്തിൽ വറക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീം പഠിച്ച് പകർത്താത്ത ഒരാൾക്ക് ആ സിറാത്തിലും മുന്നോട്ട് പോവാൻ സാധ്യമല്ല. ഇന്ന് ആളുകൾ എന്താ, ഓലിങ്ങനെ പറഞ്ഞ്, നിങ്ങളിങ്ങനെ പറഞ്ഞ്, നിങ്ങളെ കൂട്ടത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, ഞമ്മളിപ്പോ എന്താ കാട്ടുക, ഞമ്മൾ പിന്നെ പണ്ടത്തെ കുളത്തിൽ ഇങ്ങനെ പോവുകയാണ്, അപ്പൊ ആടെ പോകാനും കഴിയൂല. സിറാത്ത് ഏതാണ്, ഓരോ വിഷയത്തിലും സിറാത്തുൽ മുസ്തഖീം എന്താണ്, ഖുർആനും സുന്നത്തും എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് അന്വേഷിച്ച് പഠിക്കൽ ഓരോ മുസ്ലിമിനും ബാധ്യതയാ. അല്ലാത്ത ഒരാൾക്ക് പരലോകത്ത് ആ സിറാത്തിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത് സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് പഠിക്കണം, അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഒറ്റ കാര്യം കൂടി പറയണം, നന്മ ചെയ്താൽ മാത്രം പോരാ, ആ നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. രണ്ട്, പാപങ്ങളൊന്നും ഒരു പാപവും അവശേഷിക്കാത്ത വിധം മുഴുവൻ ദുനിയാവിൽ വച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ക്ലിയറാക്കി തിന്മയുടെ ഭാഗത്ത് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുള്ള അസുലഭ നിമിഷമാണ് ഇൻഷാ അല്ലാഹ് ഈ മാസം നമ്മിലേക്ക് വരാൻ പോകുന്നത്. ശക്തമായ പ്രാർത്ഥനയും ആത്മാർത്ഥമായ തേട്ടവും നിലനിർത്തി ഒരു റമദാൻ കൊണ്ട് ഈ പറഞ്ഞ മുഴുവൻ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സത്യവിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭർത്താവ് ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ഷിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ജീവിത ഉപാധിയിലും കുടുംബജീവിതത്തിലും സന്താനങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മാറാവ്യാധി മാരക രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജർനാ മിനൽ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.